ബഹുമാനപ്പെട്ട വല്യച്ഛ, കൊച്ചച്ഛ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു. സങ്കീർത്തനം 33:21. ജീവിതത്തെ ദൈവിക ജ്ഞാനത്തിൽ ക്രമപ്പെടുത്തിയും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാൻ ഈ വിശ്വാസ പരിശീലന വേദി നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ പ്രത്യാശയിൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും 8-ാം ക്ലാസ്സിൽ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങേ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നു. അങ്ങേ തിരുവചനത്തിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ. കൂട്ടായ്മയുടെ ജീവിതം വഴി സഭാമാതാവിനോട് ചേർന്ന് നിന്ന് സദ്ഗുരുവായ യേശുവിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രതിജ്ഞ. ദൈവം എന്റെ പിതാവാണ്, എല്ലാ മനുഷ്യരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പട്ടണങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനി നൽകുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിന്റെ പുതിയ നിയമമാണ് എന്റെ ജീവിത നിയമം. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. അന്തിന് കാഴ്ച നൽകുന്നു. അവൻ ജെറിക്കയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ അഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവർ അന്വേഷിച്ചു. നസ്രയനെ യേശു കടന്നുപോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആൻ വിളിച്ചു പറഞ്ഞു, ദാവിന്റെ പുത്രനായ യേശുവെ നിൽക്കാനേ. മുമ്പേ പോയി കണ്ടിരുന്നവൻ ശബ്ദരായിരിക്കാൻ പറഞ്ഞ് ആന ശകരിച്ചു. അവൻ ആട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവിന്റെ പുത്രയെ നിൽക്കാനേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു. അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവനെടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തലക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മാറ്റിപ്പെടുത്തേണ്ട യേശുവിന്റെ പിന്നാലെ പോയി. ഇത് കണ്ടെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ മാതാവിനെ കുറിച്ചാണ്. പരിശുദ്ധ മാതാവിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കാരണം അനന്തിന്റെ ജീവിതത്തിൽ എന്റെ അമ്മേ, എന്റെ മാതാവേ എന്ന് വിളിച്ചപേക്ഷിക്കാത്തവരായി നമ്മളെല്ലാവരുമില്ല. മാതാവിന്റെ ജനനവും മരണവും എന്താണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. BC 12-ാം നൂറ്റാണ്ടിൽ സെപ്റ്റംബർ 8 ഇഷ്ട അന്നയുടെ ജവാക്കുവിന്റെ മകളായിട്ടാണ് നസ്രത്തിൽ മാതാവ് ജനിക്കുന്നത്. 12 വയസ്സായിരിക്കുമ്പോഴാണ് മാതാവും യോസേപിതാവുമായൊരു നിശ്ചയം നടക്കുന്നത്. ആ ചെറുപ്രായത്തിലും ദൈവത്തിന്റെ ഹിതത്തോട് ഇതാ കർത്താവേ ദാസി നിന്റെ ഹിതം എന്ന് നിറവേറട്ടെ എന്ന് പറയാൻ മാതാവിനെ പ്രേരിപ്പിച്ചത് മാതാവിന്റെ കൃപ നിറഞ്ഞ ജീവിതമായിരുന്നു. ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച പരിശുദ്ധ മാതാവ് പിന്നീടുള്ള ജീവിതം മുഴുവനും ക്ലേശങ്ങളും സഹനങ്ങളും നിറഞ്ഞതുമായിരുന്നു. കാൽത്തൊഴുത്തു മുതൽ കാൽവരിക്കുന്നു വരെ ഇല്ല, അവിടെയും തീരുന്നില്ല. ക്രൂസ്തനായ യേശു മരിച്ചതിനു ശേഷം ശിവൻ ഒടിശാലി സ്ലീമാരോടൊപ്പം മാതാവ് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ പങ്കുവച്ചത് മാതാവിനെ കുറിച്ചുള്ള ചെറിയ അറിവുകളായിരുന്നു. നിങ്ങൾക്കെല്ലാം മാതാവിന്റെ ജനന തിരുനാളുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്. സഭാ വാർത്തകൾ വായിക്കുന്നത് 8A നിന്നും ഒലീവിയ ജോബി. സാമുദായിക അവബോധം വളർത്തി സമുദായത്തെ കെട്ടിപ്പടുക്കുക, ഇരിഞ്ഞാലക്കുട. ക്രൈസ്തവ യുവജനങ്ങൾ സാമുദായിക അവബോധം വളർത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാമുദായത്തെ ശക്തിപ്പെടുത്താനും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മാർപ്പോളി കണ്ണുക്കാണ്. ഹൃദയ പാലിയേറ്റീവ് കെയർ 4-ാം വർഷത്തിലേക്ക് ഇരിഞ്ഞാലക്കുട. ക്രിസ്തുവിന്റെ സൗഹൃദായകമായ സ്നേഹം ജാതിയുടെയും മതത്തിന്റെയും അതിരുകളില്ലാതെ വേദനിപ്പിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരിഞ്ഞാലക്കുട രൂപത ആരംഭിച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ 4-ാം വർഷത്തിലേക്ക് സഫല യാത്രയുടെ 1-ാം വാർഷിക നിറവിൽ സിൽച്ചാർ മിഷൻ. ഇരിഞ്ഞാലക്കുട രൂപത്തെ നവസംഭരണമായ സിൽച്ചാർ മിഷൻ സഫലമായ സുവിശേഷ സാക്ഷ്യത്തിന്റെ 1 വർഷം പിന്നിടുന്നു. 2019 ഓഗസ്റ്റ് 15 തുടക്കം കുറിച്ച വടക്കു കിഴക്കൻ ഇന്ത്യയിലെ മിഷന്റെ ആദ്യവാർഷികം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സിൽച്ചാറിൽ ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിൽച്ചാർ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഹൗസിൽ മാർപ്പോളി കണ്ണുക്കാണൻ ഉദ്ഘാടനം ചെയ്തു. നന്മനിലാവ്,
കൊറോണയുടെ നിഴൽവീണ നാടുകളിലും രൂപതയിൽ നന്മയുടെ കോണ നിലാവൊഴുകി കാറ്റിനെ തോൽപ്പിച്ച് വെളയനാട് ഇടവക പേരാമ്പ്രയിൽ 250 പേർക്ക് പലവ്യഞ്ജനക്ക് വിതരണം ചെയ്തു. കാരുണ്യ തിളക്കത്തിൽ പടിഞ്ഞാറെ ചാലക്കുടിയിൽ തിരുനാൾ ആഘോഷം. 532 നിർധന രോഗികൾക്ക് ഓണക്കിറ്റുകളുമായി ഹൃദയ പാലിയേറ്റീവ് കെയർ അവാർഡ് പച്ചക്കറി കൃഷി കിറ്റ് വിതരണം ചെയ്തു. ഇതോടുകൂടി സഭാവാർത്തകൾ അവസാനിച്ചു. നന്ദി. സ്നേഹമുള്ള മതബോധന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ ഞായറാഴ്ച 6-ാം തീയതി അസംബ്ലിക്ക് നേതൃത്വം കൊടുക്കുന്നത് 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. ആദ്യമായിട്ട് തന്നെ 8-ാം ക്ലാസ്സുകാരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഹൈസ്കൂളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ 15-ാമത്തെ വയസ്സിലായിരിക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു, 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചുള്ള ഒരു വർഷങ്ങളാണ്. കാരണം 15 മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് പോകുന്നത്, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ 8-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു, അതിൻ്റെ പഠനം ആരംഭിച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 25 വയസ്സ് വരെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്ന് ആദ്യമായിട്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മതബോധനം അത് സഭയുടെ പഠനമാണ്. അത് ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ നിർവഹിക്കണം. അത് നന്മയുടെ ക്ലാസ്സുകളാണ്. നന്മ എങ്ങനെ അഭ്യസിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാൾ ഈ 8-ാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ നമ്മൾ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അമ്മയോട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായിരിക്കണം. അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അടുപ്പവും സ്നേഹവും അനുകരണവും നിങ്ങളെ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടവരികയും ചെയ്യും. നമ്മുടെ കാറ്റഗീസം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ക്ലാസ്സുകളും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. 8-ാം ക്ലാസ്സുകാരെല്ലാവരും കൂടി നേതൃത്വം കൊടുക്കുന്ന ഈ അസംബ്ലിയിലൂടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിങ്ങൾ ബഹുമാനത്തോടുകൂടിയും നിങ്ങൾ കൊണ്ടു നടക്കണം. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾക്ക് വളർച്ച വരാനായിട്ട് ഇട്ട് വരിക. എല്ലാ നന്മകളും നേരുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആത്മാർത്ഥമായിട്ട് നേരുകയും ചെയ്യും. ഓണം ഓണാഘോഷം ഒക്കെ കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഓണ നിറവ് എന്ന ഓൺലൈൻ ഓണാഘോഷ പരിപാടിയിൽ കുറെ കുട്ടികൾ പങ്കെടുത്തു. ദൈവം നൽകിയ കഴിവുകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസം 5-ാം തീയതി ചില പ്രാധാന്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു. ഒന്ന് ടീച്ചേഴ്സ് ഡേ, അധ്യാപക ദിനമായിരുന്നു. നിങ്ങളൊക്കെ അധ്യാപകരെയൊക്കെ വിഷ് ചെയ്തോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ വിഷ് ചെയ്തോളൂ. രണ്ടാമത് അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസയുടെ തിരുനാൾ മരണ ദിവസമായിരുന്നു. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്തി തന്ന അമ്മയാണ് മദർ തെരേസ. നമ്മിൽ ദൈവസ്നേഹം നിറഞ്ഞാലാണ് നമുക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കൂ എന്ന് ബോധ്യപ്പെടുത്തി തന്ന അമ്മയാണ് മദർ തെരേസ. നമുക്ക് ഓരോ പ്രഭാതത്തിലും നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണയായി സ്നേഹമായി നമ്മിൽ വന്ന് നിറയും. ഈ ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവർക്കും കൂടി ചൊരിയപ്പെടാനുള്ളതാണ്. നമുക്കറിയാം, നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കും. ആ വെള്ളം അതിന്റെ ചുവട്ടിൽ തന്നെ നിറഞ്ഞു കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ ചെടി ചീഞ്ഞു പോകും. അത് മറ്റുള്ള ചെടികളിലേക്കും കൂടി ഒഴുകുകയാണെങ്കിൽ ആ ചെടിക്കും മറ്റു ചെടികൾക്കും അത് ഉണർവേകും. അതുപോലെ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ്. അത് അതിനായി നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ദൈവസ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാഹകരായി മാറാം. ഇതിലൂടെ നമ്മുടെ ദൈവത്തിനും മറ്റുള്ളവർക്കും മഹത്വം ഉണ്ടാകട്ടെ.
ഇനി സെപ്റ്റംബർ 8 മാതാവിന്റെ ജന്മതിരുനാളാണ് എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്നു നന്ദി